നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നുണയനാണോ? നുണയനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ആ കമ്മ്യൂണിസ്റ്റുകാരുള്ള മറ്റു നേതാക്കളും ഈ നുണ തന്നെ ആവർത്തിക്കുന്നതായിട്ട് കാണാം. അതിൽ തന്നെ പി ജയരാജൻ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്ററുണ്ട്, അതിൽ സഖാവ് യു കെ കുഞ്ഞിരാമൻ രക്തസാക്ഷി ദിനം എന്നൊക്കെ പറഞ്ഞായിട്ടിരിക്കുന്നത്. ഷാപ്പിൽ വെച്ച് കശപശ ഉണ്ടാകുകയും കത്തിക്കുത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് യു കെ കുമാരൻ. ആ വ്യക്തിയെ തലശ്ശേരി കലാവോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി മുസ്ലിം പള്ളി സംരക്ഷിക്കാൻ പോയപ്പോൾ രക്തസാക്ഷിയാക്കപ്പെട്ട ആൾ എന്ന തരത്തിലാണ് ഇവർ വക്രീകരിച്ച് വളച്ചൊടിച്ച് ഇതിനെ ഒരു രക്തസാക്ഷിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സംഭവത്തിലെ യഥാർത്ഥ വസ്തുത എന്തെന്നറിയണ്ടേ? അത് അന്തരിച്ച പി ടി തോമസ് നിയമസഭയിൽ ഈ നുണ പറഞ്ഞ ഈ പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും മുഖത്ത് നോക്കി തന്നെ ചോദിച്ചതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തലശ്ശേരി കലാപം എന്നാ നടന്നതെന്നൊക്കെ അതിന്റെ രേഖയൊക്കെ പരിശോധിച്ചു. അപ്പൊ തലശ്ശേരി കലാപം നടന്നതിനെ പറ്റി അന്നൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു, ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ. അപ്പൊ ഞാൻ ഈ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് വായിച്ചു. അതിന്റെ അകത്ത് ഒരിടത്തും കുഞ്ഞിരാമന്റെ പേരില്ല. പിന്നെ റിപ്പോർട്ട് വായിച്ചു. അപ്പോണ്ട് 30 പള്ളി തകർത്തതിൽ 14 പള്ളികൾ തകർത്തത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് വിധേയത്തിൽ കമ്മീഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് വീണ്ടും നോക്കി, അന്നത്തെ മാതൃഭൂമി നോക്കി, മനോരമ നോക്കി, അന്നത്തെ ദേശാഭിമാനി നോക്കി, ഇതിന്റെ അകത്തൊന്നും പള്ളി സംരക്ഷിക്കാൻ കുഞ്ഞിരാമൻ രക്തസാക്ഷിയായ എന്റെ കഥയില്ല. അപ്പൊ ഈ കലാപം കഴിഞ്ഞ് പിന്നെ 3 കഴിഞ്ഞ നിയമസഭ കൂടിയത് 70. അപ്പൊ ഞാൻ 77. അപ്പൊ ഞാൻ ഈ നിയമസഭാ സമ്മേളനം നോക്കി. കാരണം ഈ തലശ്ശേരി കലാപം നടക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള കൂത്തുപറമ്പ് MLA ആണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പൊ സ്വാഭാവികമായും തലശ്ശേരി കലാപത്തെ പറ്റി കലാപം കഴിഞ്ഞ് ആദ്യമായി കൂടുന്ന സഭയിൽ പിണറായി വിജയൻ പ്രസംഗിക്കുന്ന ഉറപ്പാണല്ലോ. ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് പിണറായി വിജയന്റെ പ്രസംഗം എടുത്തു. അതിന്റെ അകത്ത് നോക്കിയപ്പം ആ പ്രസംഗം മുഴുവൻ തലശ്ശേരി കലാപത്തെ പറ്റിയാണ്. പക്ഷെ ഖമാ എന്നൊരക്ഷരം കുഞ്ഞിരാമനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് വീണ്ടും അത്ഭുതമായി. തലശ്ശേരി കലാപത്തിനിടയിൽ 10, 15, 20 മുസ്ലിം പള്ളി സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ കുഞ്ഞിരാമനെ പറ്റി എന്തായി സഖാവ് പറയാത്തത്? അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ തേടിയപ്പോൾ തലശ്ശേരി കലാപം കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞ് തലശ്ശേരിയിൽ നിന്നും 16 അകലെയുള്ള കൂത്തുപറമ്പിൽ ഒരു കള്ളുഷാപ്പിന്റെ മുറ്റത്ത് രാത്രി 3 നടന്ന ഒരു കത്തിക്കുത്തിൽ കുഞ്ഞിരാമൻ എന്നൊരാള് മരിച്ചു എന്നൊരു പത്രവാർത്ത ഞാൻ കണ്ടു. അപ്പോ ഞാൻ പതുക്കെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ വിളിച്ചു ചോദിച്ചു, ഈ കുഞ്ഞിരാമൻ തന്നെയാണോ മറ്റേ കുഞ്ഞിരാമൻ? അതെ, ഉറപ്പാണ്. ഈ കാര്യം കഴിഞ്ഞ വർഷം ഞാൻ നിയമസഭയിൽ ഇങ്ങനെ ഇരിക്കെ പിണറായി വിജയൻ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാർട്ടി അനുഭവിച്ച പീഡനം നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് വഴങ്ങുമെന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി ഞാൻ എന്തോ ചോദിക്കാനാന്ന് ഓർത്ത് എന്തായാലും വഴങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നും പ്രസംഗിക്കാറുണ്ടല്ലേ കുഞ്ഞിരാമൻ മുസ്ലിം പള്ളി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന്. ആ കുഞ്ഞിരാമൻ തലശ്ശേരിയിൽ നിന്ന് 16 അകലെയുള്ള കൂത്തുപറമ്പിൽ ഈ കലാപം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മരിച്ചത് എന്ന കാര്യം ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റൂ? അന്ന് അവിടെ MLA ആയിരുന്ന ആളല്ലേ നിങ്ങളെന്ന് ചോദിച്ചു. പിണറായി വിജയൻ അങ്ങ് പൊട്ടിത്തെറിച്ചില്ലേ? സജീന്ദ്രനൊക്കെ അറിയാം. പിണറായി വിജയൻ അങ്ങോട്ട് ഇളകി ഉമ്മൻചാണ്ടിയോടും രമേശിനോടൊക്കെ പറഞ്ഞ് ഈ പി ടി തോമസിനെ മര്യാദ ഇരിക്കണം, ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു അതൊക്കെ കയ്യിലിരിക്കട്ടെ, അതവിടെ കൈവച്ചാ മതി എന്ന് പറഞ്ഞ് വലിയ വാഗ്വാദമായി. ഒരു 2.5 അതിനെ സംബന്ധിച്ച് നിയമസഭ വാഗ്വാദം നടന്നു. അവസാനം പിണറായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ളത് പറയാമല്ലോ. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെച്ച് KPCCയോടും പാർലമെന്ററി പാർട്ടിയോടും ഒന്നും ആലോചിക്കാതെ ഇപ്പൊ ഇവിടെ വെച്ച് എന്റെ MLA സ്ഥാനം രാജിവെക്കാൻ ഞാൻ തയ്യാറാണ്, തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കാൻ പറഞ്ഞപ്പം പിണറായി വിജയൻ മുട്ടുമടക്കി അവിടെ ഇരുന്നതല്ലാതെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നേരത്തെ അൻവർ സാദത്ത് പറഞ്ഞു കള്ളം പറയുന്നതിന്റെ ഒരു കഥ. ഈ കഥ പറഞ്ഞ് പാവപ്പെട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവര്. കുഞ്ഞിരാമന്റെ മരണവും തലശ്ശേരി കലാപവുമായിട്ട് ഒരു ബന്ധവും, ഒരു പള്ളിയും കുഞ്ഞിരാമൻ സംരക്ഷിക്കാൻ പോയില്ല. കുഞ്ഞിരാമൻ എന്തോ കള്ളു കുടിച്ചിട്ട് കാശ് കൊടുക്കാത്തതിന്റെ എന്തോ കാര്യത്തിന് കുഞ്ഞിരാമന്റെ കൂട്ടുകാരൻ തന്നെ ഒരു കുത്തുപെടുത്തിയാത്തതാ. അത് ഇതേ മുസ്ലിം പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ചിത്രീകരിച്ചിരിക്കുക. മരിച്ച ഒരാളെ പറ്റി മോശം പറയുന്നതാണെന്ന് ആരും പറയരുത്, സത്യം ഉണ്ടായ കാര്യമാണ്.
ഞാൻ ഈ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ ഞാൻ എവിടെ വന്നു അത് തെളിയിക്കാൻ തയ്യാറാണ്. പിണറായി വിജയനോട് ചോദിച്ച അസംബ്ലിയുടെ രേഖയിലുള്ളതാ എന്റെ ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കാര്യവും അസംബ്ലിയുടെ രേഖയിലുള്ളതാ. ഇന്നുവരെ അവർ വിശ്വസിച്ചിട്ടില്ല. ആകെ ഒരു ഗുണമുണ്ടായി, പിന്നീട് ഒരു പ്രസംഗത്തിലും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ കുഞ്ഞിരാമനെ രക്തസാക്ഷരത കൊടുത്ത പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് അവർ പിന്നെ പ്രസംഗിച്ചിട്ടില്ല. കണ്ടില്ലേ, കേട്ടില്ലേ, അന്ന് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ വരെ റെഡിയാണ് എന്ന തരത്തിൽ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചതാണ് പിണറായി വിജയനെയും കൂട്ടരെയും. ഒരക്ഷരം മിണ്ടാനില്ലായിരുന്നു, നാവടഞ്ഞുപോയി. ആ കൂട്ടരാണ് ഇപ്പോൾ പി ടി തോമസ് മരിച്ചു എന്ന ധൈര്യത്തിൽ, അവർക്കറിയാം പി ടി തോമസ് ഇന്ന് ജീവനോട് ഇല്ലാന്ന്, ജീവിച്ചിട്ടിപ്പില്ല എന്നറിയാം, ആ ഒരു ധൈര്യത്തിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷമൊന്നും, കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ അതിന് മുമ്പ് മുൻകാലങ്ങളിലോ ഒന്നും അവർ ഇതിന് ശ്രമിച്ചിരുന്നില്ല. അവർ ഒരാളെ രക്തസാക്ഷിയാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഈ കണക്കിന് പോയാൽ ഒരുപക്ഷെ നരൻ എന്ന മോഹൻലാൽ ചിത്രമുണ്ട്, അതിൽ ഭീമന്റെ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഷാപ്പിൽ വെച്ച് മണിയമ്പിള്ള രാജുവായിട്ടുള്ള കശപശയിൽ ഈ മദ്യകുപ്പി പൊട്ടി വയറിൽ കുത്തിക്കേറി മരിക്കുന്ന ഒരു സീനുണ്ട്. ഒരുപക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ ആ മണിയമ്പിള്ള രാജു അവതരിപ്പിച്ച കഥാപാത്രത്തിന് പോലും ഇവർ സി പി എമ്മിൻ്റെ രക്തസാക്ഷിയാക്കി അവതരിപ്പിച്ച് കളയും. ഇത്രയും ഉളുപ്പ് കേട്ട വർഗങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.